മുഖ്യമന്ത്രിക്കെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം KK സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് കലാപമുണ്ടാക്കാൻ വിഷലിപ്തമായ നുണകൾ പറഞ്ഞു. CPM സംഘടിപ്പിച്ച CAA വിരുദ്ധ റാലിയിലാണ് മുഖ്യമന്ത്രി വിദ്വേഷ പരാമർശം നടത്തിയത്. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവരെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിലാണ്. മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒരു ഒട്ടേറെ നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു. ഭരണഘടനാ സംരക്ഷണ റാലി എന്ന പേരിൽ CPM സംഘടിപ്പിച്ച CAA വിരുദ്ധ റാലിയിലാണ് മുഖ്യമന്ത്രി വിദ്വേഷ പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രിയുടേത് വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണെന്ന് BJP സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രി ഇന്നലെ മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണ്. മുഖ്യമന്ത്രിയും CPM SDPI പോപ്പുലർ ഫണ്ടുമായി രഹസ്യധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ രഹസ്യധാരണയിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പോപ്പുലർ ഫണ്ടുകാർ പോലും പ്രസംഗിക്കാൻ മടിക്കുന്ന, പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും KK സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട്. മുസ്ലിം സമുദായമായ വിശ്വാസികൾക്കിടയിൽ റമദാൻ മാസത്തിൽ ഭയവും വെറുപ്പും വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗമെന്നും KK സുരേന്ദ്രൻ ആരോപിക്കുന്നു. ജനം, മലപ്പുറം.